പാന്റും ഒന്നും ഇവിടെ വേണ്ട, വല്ല സാരിയും വളയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചോ എടുക്കാം. വന്നതല്ല ഇതാണ് മറ്റേ കവാർഡിനേറ്റിനൊക്കെ മറ്റേ തീ കത്തിച്ചിട്ട് കത്തിക്ക് വായിക്കണല്ലേ സ്റ്റീഫൻ ദേവസ്യൻ. സോറി, ഈ ഒന്ന് രണ്ടെണ്ണൊക്കെ അടുക്കി പറക്കി വെച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ചു വിൽക്കാൻ. അതാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പാട്ട് പാടിയതല്ലേ? അപ്പുറത്തെ വീട്ടിലുള്ളവര് വലിയ ലോറി പിടിച്ച് അതിനകത്തൊക്കെ സാധനം കേറ്റി വീട് മാറി പോവും, അപ്പോഴേ മനസ്സിലായി നിങ്ങൾ പാടിയത്. നിങ്ങളെ ഒന്ന് ഇരുത്തിയതാണല്ലോ ഈ ചേച്ചി. ചേച്ചി എന്ന് പറയാനുള്ള പ്രായമൊന്നും അല്ല, വല്യമ്മ ഷഷ്ടിമൂർത്തി അടുത്ത ആഴ്ച അങ്ങനെ പറയാള്. എന്താണ് കിട്ടിയിരിക്കും വന്നേക്കുന്നത്? സ്റ്റീഫൻ ചേട്ടനാണെന്ന് ഗസ്റ്റ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ, പക്ഷെ ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെയായിരുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റിയ. എന്റെ കൂടെ പഠിച്ച എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി സുജിതയുടെ കല്യാണം ഇന്ന്, മുഹൂർത്തത്തിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. കൂട്ടുകാരിയുടെ കല്യാണം ഇപ്പൊ കഴിയുന്നല്ലോ. ആ കൊറേ ആലോചനകൾ വന്നു, എല്ലാരും കണ്ടിട്ട് പോയതാ, പക്ഷേ വേണ്ടാന്ന് പറഞ്ഞു. ആര് കാണാൻ വന്നവര്? എനിക്ക് ആ പെണ്ണ് കാണാൻ പോയി ആ ഒരു സെക്കൻഡ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയേനെ. പക്ഷേ മുകേഷ് ഏട്ടാ, ഇപ്പൊ വന്ന ചെറുക്കനെ സമ്മതിച്ചു. അതങ്ങനെയാ, എനിക്ക് പറ്റിയ പോലെ തന്നെ, ചിലപ്പോ ചിലർക്ക് അബദ്ധം പറ്റും. അല്ല ഇവർക്ക് എന്താ കുറവ്, നല്ല നല്ല നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുന്നുണ്ട്, നാക്കിന് മാത്രം 9 മീറ്റർ നീളം ഉണ്ടായിട്ട് കാര്യമുണ്ട്, ബുദ്ധിയും കൂടെ വേണ്ടേ. മുകേഷ് ഏട്ടാ, ഇപ്പോഴത്തെ സുജിതയുടെ ചെറുക്കനെ മുകേഷ് ഏട്ടൻ ഒന്ന് കാണേണ്ടതാ. ചെറുക്കനെ ഞാൻ കണ്ടിട്ട് എന്താ കാര്യം? മുകേഷ് ഏട്ടൻ ചെന്ന് കാണാൻ, അതന്നെ താജ്മഹലോ ഇവന്റെ ചെറുക്കൻ എന്ന് പറയുന്നത്. അതല്ല മുകേഷ് ഏട്ടാ, ഈ രമേശ് ഏട്ടന്റെ അതേ രൂപം അതേ നിറം അതേ പൊക്കം, പക്ഷെ ആ ചെറുക്കൻ ഒരു ഗുണമുണ്ട് കേട്ടോ. അവളെ വെറുതെ ഈ വളിച്ച കോമഡി പറഞ്ഞ് ബോറടിപ്പിക്കത്തെ. അല്ല അതങ്ങനെ പറയരുത്, എന്റെ വീട്ടില് എന്റെ ഭാര്യ പിണങ്ങി കഴിഞ്ഞ ഞാൻ എന്താ ചെയ്യാ, ഞാൻ പിയാനോയിരുന്ന് കുറച്ച് നല്ല ട്യൂണുകളൊക്കെ വായിച്ചു കൊടുക്കുമ്പോ ഒന്ന് സമാധാനപ്പെടും. അപ്പൊ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിഷാരോട് ഒരു രണ്ട് കോമഡി പറയാൻ പറയാം, അപ്പൊ ചിരിച്ചോണ്ടിരുന്നില്ല. എന്റെ പൊന്ന് സ്റ്റീഫൻ ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഒരു പ്രാവശ്യം എന്റെ വീട്ടില് ഭയങ്കര വഴക്ക്, ഞാനും അച്ഛനും കൂടി കുടുംബ വഴക്ക്. ഞാൻ വഴക്കിട്ട് കരഞ്ഞ് ബഹളമൊക്കെ വെച്ച് ആകെ ഡെസ്പായിട്ട് വീട്ടിൽ വന്നപ്പോ രമേശ് ഏട്ടനോട് ഞാൻ പറഞ്ഞു, രമേശ് ഏട്ടൻ ഒരു രണ്ട് മിമിക്രി കാണിക്കാമോ എന്ന്. രമേശ് ഏട്ടൻ മിമിക്രി കാണിച്ചു, കരച്ചിൽ അപ്പ തീർന്നു. പിന്നെ അങ്ങോട്ട് പൊട്ടിക്കരച്ചിലായിരുന്നു. അറിയാവുന്നവർക്കല്ലേ, ഞാൻ പറഞ്ഞില്ലേ 60 വയസ്സേ, കാതൊക്കെ ഇച്ചിരി പുറകോട്ടാണേ. മിമിക്രി കാണിക്കുമ്പോ വെറുതെ ഡബ്ബി എന്ന് പോലെ തോന്നുള്ളൂ. അച്ഛ ഇവൾക്ക് കേൾക്കാനുള്ള ചേച്ചിയുടെ പോണ്. നീ എവിടെ പോടി ഇപ്പം? ഞാൻ സുജിതയുടെ കല്യാണത്തിന്. അതെ, അവിടെ ചെന്ന് ഞാൻ അധികം നേരം നിൽക്കുകയൊന്നുമില്ല. ചെല്ലുക, കെട്ട് കാണുക, ഗിഫ്റ്റ് കൊടുക്കുക, ആഹാരം കഴിക്കാൻ പോലും നിൽക്കുന്നില്ല. ഞാൻ ഓടി ഇങ്ങനെ തിരിച്ചു വരും. ഞാൻ വന്നിട്ടേ പോവാ കേട്ടോ. അയ്യോ, എന്റെ കല്യാണത്തിന് അവള് വന്നപ്പോഴേ 1.5 പവന്റെ മോതിരമാ തന്നത്. അപ്പൊ അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ കാര്യമായിട്ട് തന്നെ കൊടുക്കണേ. രമേശ്ശേട്ടാ, ഇത് ഞാൻ കാണിച്ചു സർപ്രൈസ്. അങ്ങനെ നീ അത്രയും വില പിടിച്ച് എന്തോ കൊടുക്കണേ, നമ്മളെ കാണിക്കാണ്ട് കാണിക്കാൻ പറ്റില്ല. അയ്യോ ഇല്ല രമേശ്, കാണിക്കണേ. ഇത് കൊള്ളാലോ, അതൊരു വെറൈറ്റി സമ്മാനാണല്ലോ. ഇതൊക്കെ പണ്ടത്തെ ഒരു ഭയങ്കര വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു സമ്മാനം, ഇതൊരു പുതുമ ആയിക്കോട്ടെ. ഇപ്പോഴത്തെ എല്ലാവരും കപ്പും സോത്തറൊക്കെ അല്ലേ കൊടുക്കുന്നത്, ഇതൊരു വെറൈറ്റിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതല്ല ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, ഈ കിണ്ടി വിറ്റ കാശ് കൊണ്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാനുള്ള കപ്പും സോസറും എനിക്ക് മേടിക്കാൻ.